സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. Introducing Global 247 Spaces, scalable office spaces with international standards. Create your success story with Global 247 Spaces. UDF in the banner il Todupuzha Karshika Vikasana Bank bharanam pidichedukkan Congress party ile rendu groupukal nadathiya rahasya neekangalana Karshika Vikasana Bank terinjeduppa tadasappettathinu kaaranam enna Sahakarana Samrakshana Munnani nethakkal vaartha sammelanathil aaropichu. Sahakarana Samrakshana Munnani sthanaarthikalum party pravarthakarum നാട്ടും പുറങ്ങളിൽ കർഷക കുടുംബങ്ങൾ സന്ദർശിച്ച് വോട്ട് ചോദിച്ച് നടന്ന സമയത്ത് യു ഡി എഫ് പാനലിലെ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് നേതാക്കളും അടച്ചിട്ട വീട്ടിലിരുന്ന് കള്ളവോട്ടിനുള്ള ഐഡന്റിറ്റി കാർഡുകൾ വ്യാജമായി ഉണ്ടാക്കുകയായിരുന്നു എന്നും അവർ പറഞ്ഞു. ഈ തിരിച്ചറിയൽ കാർഡ് കയ്യിലുള്ളവരുടെ ഒരു പ്രയാസമില്ല. എന്തുകൊണ്ടെന്നാൽ ഈ വരുന്ന റിട്ടേണിംഗ് ആഫീസർ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നോക്കുന്നത് ബാങ്കിന്റെ കാർഡാണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ വേറെ ഒരു വഴിയില്ല. അതിന് മറ്റേ കാർഡും കൂടെ ഉള്ളപ്പോൾ ഓക്കെ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കി കളിച്ചോളാൻ പറയും, വേറെ കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് അങ്ങനെ 1500 പേര് വരുമ്പോൾ അതിന്റെ ഓരോ കാർഡും കൃത്യം വെരിഫൈ ചെയ്ത് റേഷൻ കാർഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുമോ? അപ്രായോഗിക. അപ്പൊ അതെല്ലാം കൃത്യം ബ്രാൻഡാ. സഹകരണ ജനാധിപത്യം എന്ന് പറയുന്നത് മുമ്പ് വളരെ ശാസ്ത്രീയമായി നടപ്പാക്കിയവരാണ് ഈ പണി ഇത്ര കൃത്യമായി ചെയ്യുന്നത്. മുമ്പ് എവിടെയെങ്കിലും സഹകരണ ബാങ്കിൽ ഇങ്ങനെ മെമ്പർഷിപ്പ് ചേർത്ത് ഉണ്ടായിരുന്നു? ഇതെല്ലാം കൃത്യം കൈകാര്യം ചെയ്ത് നല്ല പരിശീലനം കിട്ടിയവരാ. പ്രത്യേകിച്ച് ബാങ്കിലെ സ്റ്റാഫല്ലേ ജയൻ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു പണിക്ക് പോകാൻ. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമില്ല. അങ്ങനെ തന്നെ പറഞ്ഞല്ലോ, യു ഡി എഫിന്റെ നല്ല ഭാഗമായി സ്വാഭാവികമായിട്ടും പരിശീലനം കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഈ കള്ളക്കാട് കണ്ടെത്തിയത് ശനാത്തിന്റെ വീട്ടിൽ നിന്നാണ്. സ്വാഭാവികമായിട്ടും ആ തെരഞ്ഞെടുപ്പ് എങ്ങനെയാ ഇന്നങ്ങ് നടന്നാൽ സ്വതന്ത്രമാകുന്നത്? സ്വതന്ത്രമാകുന്നെങ്കിൽ ആ സെക്രട്ടറിയുടെ വ്യാജം ഒപ്പിട്ടാണ് കാർഡ് വിതരണം ചെയ്തേക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ സ്വതന്ത്രമാകുന്നേ? ഇപ്പം ഞാൻ പറയുന്നത്, നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ ഹൈക്കോടതി നിരീക്ഷകന്റെ സാന്നിധ്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. അവർക്ക് ഇടപെടാം. നമ്മുടെ രാജ്യത്തുള്ള നിയമവ്യവസ്ഥയുടെ ഒരു ലംഘനമാണ് ഇന്ന് ഇന്ന് നടന്നത്. സാധാരണ ഇവിടെ കേട്ടിത്തോമസിനെ യു ഡി എഫിലെ പ്രമുഖരായ നേതാക്കൾക്കും ഇതിൽ പങ്കുണ്ട്. എത്രയും വേഗം ബാങ്കിൽ എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തി 6B രജിസ്റ്റർ ഉണ്ടാക്കി ജനാധിപത്യ മര്യാദകൾ പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സഹകരണ സംരക്ഷണ മുന്നണി ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ KI ആന്റണി, LDF നേതാക്കളായ VV മത്തായി, PP ജോയ്, MJ ജോൺസൺ തുടങ്ങിയവർ പങ്കെടുത്തു.